സിനിമ തുടങ്ങുന്നത് ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഒരാൾ അയാളുടെ ബൈനാക്കുലർ ഉപയോഗിച്ച് പക്ഷികളെ നിരീക്ഷിക്കുന്നത് കാണാം ഇതാണ് നമ്മുടെ സിനിമയിലെ മെയിൻ ക്യാരക്ടറായ വാറെ വാറെ ഒരു പക്ഷി നിരീക്ഷകനാണ് വാറയ്ക്കൊപ്പം അയാളുടെ ഭാര്യ ഡെയിനുമുണ്ട് അവർ രണ്ടുപേരും പുൽമേടുകളാൽ ചുറ്റപ്പെട്ട ഒരു ഒറ്റപ്പെട്ട ഫാമിലാണ് താമസിക്കുന്നത് വൈനാക്കുലർ ഉപയോഗിച്ച് പക്ഷികളെ നിരീക്ഷിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി അങ്ങനെയിരിക്കെ ഒരു ദിവസം പക്ഷികളെ നിരീക്ഷിക്കുകയായിരുന്ന വാറേ കുറച്ച് പക്ഷികളുടെ ശബ്ദം കേട്ട് തൊട്ടടുത്തുള്ള മരത്തിനടുത്തേക്ക് പോകുകയും ആ മരത്തിൻ്റെ ചുവട്ടിൽ അതാ ഒരു വിചിത്രമായ ജീവി കിടക്കുന്നതുമായി അയാൾ കാണുന്നു വാറ അതിനെ എടുത്തപ്പോൾ അത് അയാളുടെ കൈപ്പത്തികൾക്കുള്ളിൽ ഒതുങ്ങുന്ന അത്രമാത്രം ചെറുതും മനുഷ്യൻ്റെ പോലുള്ള ശരീരവുമായിരുന്നു എന്നാൽ അതിന് രണ്ട് കൈകൾക്ക് പകരം രണ്ട് ചിറകായിരുന്നു ഉണ്ടായിരുന്നത് അയാൾക്ക് വളരെ വിചിത്രമായി തോന്നി അയാൾ അതിനെ കയ്യിലെടുത്ത് മരത്തിന് മുകളിലോട്ടൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ അമ്മയങ്ങാനും അവിടെ ഉണ്ടോ എന്നറിയാൻ അവിടെ നിന്നും ഒന്നും തന്നെ അയാൾക്ക് കാണാൻ സാധിച്ചില്ല അയാൾ ആ ജീവിയുമായി തൻ്റെ വീട്ടിലേക്ക് വരികയും തൻ്റെ ഭാര്യയ്ക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു ചിറകുകളുള്ള വളരെ വിചിത്രമായ ഈ ജീവിയെ കണ്ട് ടൈൻ ഞെട്ടുമ്പോൾ ഇങ്ങനെയൊരു ജീവിയെ താൻ ആദ്യമായാണ് കാണുന്നതെന്നും പറയുന്നു ഇതേതെങ്കിലും അപൂർവ്വ ഇനത്തിൽ പെട്ടതായിരിക്കുമെന്ന് വേറെ ടൈനിനോട് പറയുമ്പോൾ ടൈൻ അടുക്കളയിൽ നിന്നും സാധനങ്ങളൊക്കെ ഇരിക്കുന്ന പാത്രമെടുത്ത് അതൊക്കെ അതിൽ നിന്നും മാറ്റിയിട്ട് അതിലൊരു തുണിയിട്ട് ആ ജീവിയെ അതിൽ കിടത്തുന്നു നമുക്കിവിളെ ഒരു പോലീസുകാരന് കൈമാറിയാലോ എന്ന് ടൈൻ പറയുമ്പോൾ വേണ്ട ഇവളുടെ മാതാപിതാക്കൾ തിരക്ക് വരുന്നതുവരെ നമുക്കിവളെ ഇവിടെ വളർത്താമെന്ന് വാറേ പറയുന്നു അപ്പോൾ തന്നെ ഡെയിൻ അതിനെ സമ്മതിക്കുകയും തൻ്റെ സ്വന്തം കുഞ്ഞായി അതിനെ എടുത്ത് താലൂലിക്കുന്നു മാത്രവുമല്ല അവർക്ക് രണ്ടു പേർക്കും കുഞ്ഞുങ്ങളില്ലാത്തതിനാൽ അതിൻ്റെ മാതാപിതാക്കൾ വരുന്നതുവരെ അവളെ വളർത്താനും അവർ തീരുമാനിക്കുന്നു ഡെയിൻ അപ്പോഴേക്കും അവളുടെ വിരൽ പാലിൽ മുക്കി അവളുടെ വായിൽ വെച്ച് കൊടുക്കുന്നു അന്ന് രാത്രി അവർ രണ്ടുപേരും അവളെയും കയ്യിലെടുത്ത് അവൾക്ക് പേരിടാനായിരിക്കുകയാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കൊച്ചു പെൺകുട്ടിയെ അവൾക്ക് കൗതുകത്തോടെ നോക്കുകയും അവൾക്ക് വിയകൽച്ച എന്ന് പേരിടുകയും ചെയ്യുന്നു അടുത്ത ദിവസം തന്നെ വിയകൽച്ചയ്ക്ക് ധരിക്കാനായി ഒരു ബേബി ഡോളിൻ്റെ വസ്ത്രവും അവൾക്ക് ഫുഡ് കൊടുക്കാനായി ഒരു കുഞ്ഞു പാകക്കുപ്പിയും ഡൈൻ വാങ്ങുന്നു എന്നാൽ ആ കുഞ്ഞൊടുപ്പ് ഇട്ടതോടെ അവളുടെ ചിറകുകൾ മായാത്തതിനാൽ ഡൈൻ വാറയുടെ ഒരു ഷോക്സ് മുറിച്ച് ഒരു കുഞ്ഞുടുപ്പ് ഉണ്ടാക്കി അത് വച്ച് അവളെ ചിറകുകൾ മറയ്ക്കുന്നു അങ്ങനെ അവർ അവളെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുകയാണ് അങ്ങനെ നടക്കുമ്പോൾ വേകൽച്ച സൗണ്ട് ഉണ്ടാക്കുകയും അപ്പോൾ നമ്മുടെ ഡെയിൻ അവൾ സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ടെങ്കിലും അവൾ ഒരു പക്ഷിയാണെന്ന് വേറെ അവളെ ഓർമ്മപ്പെടുത്തുന്നു ചില സ്ത്രീകൾ അവരുടെ പുതിയ കുഞ്ഞിനെ കണ്ട് അവരുടെ പിന്നാലെ കൂടുന്നു തങ്ങൾ ഇവളെ ഇതെത്തെടുത്തതാണെന്ന് അവൾ ആ സ്ത്രീകളോട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവൾ ഇത്ര ചെറുതായിരിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നു അപ്പോൾ അവർ അവരോട് സംസാരിക്കാൻ നിൽക്കിയതെ പെട്ടെന്ന് അവിടെ നിന്നും വേഗൽച്ചയുമായി തിരികെ വീട്ടിലേക്ക് പോകുന്നു അതിന് കുറെ നാളുകൾക്ക് ശേഷം വേകൽച്ചയെക്കുറിച്ച് വലുതാകുകയും ഇപ്പോൾ ആ പാത്രത്തിൽ നന്നായി കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുമാത്രമല്ല അവൾ ഇതുവരെയും സംസാരിക്കാൻ തുടങ്ങിയിട്ടുമില്ലായിരുന്നു പെട്ടെന്നൊരു ദിവസം വേഗൽച്ചയെ പറക്കാൻ ശ്രമിക്കുന്നതായി ഡൈൻ കാണുകയും പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ അവൾ പക്ഷികളെ പോലെയാണ് ഉണ്ടായിരുന്നത് എന്തൊക്കെയായാലും തൻ്റെ മകൾക്ക് കൂടുതൽ മനുഷ്യത്വം ഉണ്ടായിരുന്നാൽ മതി അല്ലാതെ അവളുടെ രൂപമൊന്നും ഡയനിനൊരു പ്രശ്നമേ ആയിരുന്നില്ല ഡൈൻ അവളെ സംസാരിപ്പിക്കാനും ഭക്ഷണം കഴിപ്പിക്കാനുമായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ട് തങ്ങളുടെ കട്ടിലിന് അരികിലായി അവൾക്കൊരു കിടക്ക വാങ്ങുകയും എന്നാൽ വേഗൽച്ച അതിൽ കിടക്കാതെ അവർക്കൊപ്പം കയറി കടക്കുകയാണുണ്ടായത് അങ്ങനെയിരിക്കെ ഒരു ദിവസം അയയിൽ തുണി വിരിച്ചുകൊണ്ടിരുന്ന ഡയൻ വേഗൽച്ച നീനി എന്ന് പറയുന്നത് കേട്ട് തന്നെ അമ്മയെന്ന് വിളിക്കുന്നതായിരിക്കുമെന്ന് കരുതി അവൾ വളരെയധികം സന്തോഷപ്പെടുന്നു ആ ദിവസം മുതൽ അവളെ അക്ഷരമാലകൾ പഠിപ്പിക്കാൻ തുടങ്ങുകയും എന്നാൽ വേഗൽച്ചയ്ക്കാകട്ടെ അതൊന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം വേഗൽച്ചയെ തറയിൽ കിടന്ന പുഴുക്കളെ തിന്നാൻ ശ്രമിക്കുകയും ഇത് കാരണം ടൈൻ അവളെ ടേബിളിന് മുകളിൽ പിടിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു വേഗൽച്ചയ്ക്ക് അങ്ങനെ ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല ടൈൻ ഇത് കണ്ട് വല്ലാതെ നിരാശപ്പെടുകയും ഇവൾ മറ്റുള്ളവരും മറ്റുള്ളവരുമായി ഇടപഴകിയാലേ ശരിയാകൂ എന്ന് പറഞ്ഞ് അടുത്ത ദിവസം ടൈൻ വേഗൽച്ചയും കൂടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് അവൾ രണ്ട് പക്ഷികൾ പറക്കുന്നത് കാണുകയും അതുപോലെ പറക്കാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ ടയൻ അവൾ അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവൾ മറ്റുള്ളവർ അവളെ ചിറക് കാണുമെന്ന് കരുതി അവളെ അവിടെ നിന്ന് ബാത്റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് വിലയിൽ കാത്തു നിന്നു അപ്പോൾ അവിടേക്ക് ഒരു സ്ത്രീ വരികയും അവർ അകത്തോട്ട് കയറാതിരിക്കാനായി ടയൻ അവരോട് സംസാരിച്ചോണ്ടിരുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞ് ബാത്റൂമിൽ കയറി നോക്കിയപ്പോൾ അവളുടെ കുഞ്ഞു ചെരുപ്പ് മാത്രം അവിടെ കണ്ടു അവൾ ആ ബാത്റൂമിൻ്റെ ജനലിലൂടെ പറന്നു പോകുന്നതായാണ് ടൈൻ പിന്നീട് കാണുന്നത് ടയർ വേഗാൽച്ചയെ കുറേ വിളിച്ചെങ്കിലും അവളതൊന്നും മൈൻഡാക്കാതെ പറന്നുപോയി ടയർ തിരിച്ച് വീട്ടിൽ വന്ന് ആകെ നിരാശപ്പെട്ടിരിക്കുകയും അങ്ങോട്ടേക്ക് വരുന്ന വാറയോട് നടന്നതെല്ലാം പറയുകയും ചെയ്യുന്നു അവൾ അധിക ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് വാറയും ട്രെയിനും കൂടി അവളെയും തിരക്കി ടൗണിലേക്ക് പോകും അതേസമയം വേഗാൽ ചെ വളരെ ആഹ്ലാദിച്ച് മറ്റ് പക്ഷികളോടൊപ്പം പറക്കുകയായിരുന്നു വേഗൽച്ച ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് അവൾക്ക് പറക്കാൻ ഞാൻ അവൾ ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ കുറെ പറഞ്ഞതിന് ശേഷം അവളുടെ ബാലൻസ് തെറ്റുകയും ഒരു വീടിനുള്ളിലെ കട്ടിലേക്ക് വീഴുകയും ചെയ്യുന്നു ലോഡ്ജെ എന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടേതായിരുന്നു ആ മുറി പെട്ടെന്ന് അങ്ങോട്ടേക്ക് ലോഡ്ജെ വരികയും വേഗൽച്ചയെ കണ്ട് അവൾക്ക് ഇഷ്ടമാവുകയും ചെയ്യുന്നു ലോഡ്ജയുടെ പിതാവിനെ അവളോടൊപ്പം കളിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ലോഡ്ജെ വേഗൽച്ചയ്ക്കൊപ്പം കളിക്കാൻ തുടങ്ങുന്നു ഇതേ സമയം നമ്മുടെ വാറയിൻ്റെയിനും നഗരത്തിലെത്തി ഒരു എയർലൈൻ ഇൻഫർമേഷൻ ഓഫീസിലേക്ക് കയറുകയും അവിടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു എന്നാൽ അവർക്ക് വേഗൽച്ചയെപ്പറ്റി ഒരറിവ് കിട്ടിയില്ല അങ്ങനെ അവർ രണ്ടുപേരും രാത്രി കിടക്കാൻ റൂമെടുക്കാനായി ഒരു ഹോട്ടലിലേക്ക് പോകും ഇതേ സമയം തന്നെ ലോഡ്ജയുമായി കളിച്ചു കൊണ്ടിരുന്ന വേഗ തനിക്ക് പറക്കാൻ കഴിയുന്ന കഴിയുമെന്ന് പറഞ്ഞ് ഒരു അടുത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകുകയും പറന്ന് പറന്ന് അവൾ മരത്തിൻ്റെ ഏറ്റവും കൂടുതലാത്ത ചിലയിൽ കിടന്നുറക്കുകയും ചെയ്യുന്നു ലോഡ്ജെ താഴത്തെ ഒരു കൊമ്പിലും കിടന്നുറങ്ങുന്നു അങ്ങനെ റൂമെടുക്കാൻ പോയ വാറയുണ്ടെങ്കിലും റൂമെടുക്കാനാകാതെ ആ മരത്തിന് താഴെ തന്നെ വന്ന് കിടന്നുറങ്ങുന്നു രാവിലെ ഉറക്കമെനിക്കുന്ന അവർ ലോഡ്ജെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു ഈ മരത്തിന്റെ മുകളിനത്തെശില്ലയിൽ തൻ്റെ പക്ഷി മനുഷ്യനെ പോലുള്ള സുഹൃത്ത് കിടന്നുറങ്ങുന്നുണ്ടെന്ന് ലോഡ്ജെ അവ അവരോട് പറയുന്നു അതുറപ്പായും തങ്ങളുടെ വേഗൽച്ചയാണെന്ന് മനസ്സിലാക്കി മുകളിലേക്ക് കയറുമ്പോഴേക്കും അവൾ അവിടെ നിന്നും പറന്നു പോയിരുന്നു അങ്ങനെ അവർ തിരികെ പോകാനായി ഒരുങ്ങുമ്പോൾ വേഗൽസിയെ കണ്ടെത്താനായി താനും സഹായിക്കാമെന്ന് പറഞ്ഞ് ലോഡ്ജി അവരോടൊപ്പം കൂടുന്നു പിന്നീട് ഒരു ബസ്സിൽ മൂവരും യാത്ര ചെയ്യുകയും അപ്പോൾ വേഗൽസിയെ കണ്ടെത്തുന്നതിനിടയിൽ ലോഡ്ജിയെ നോക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ലോഡ്ജിയെ കൂടെ കൂട്ടേണ്ടായിരുന്നുവെന്ന് ഡെയിൻ പറയുകയും ഇത് കേൾക്കുന്ന ലോഡ്ജിയെ തൻ്റെ കാര്യങ്ങൾ നോക്കാൻ തനിക്ക് അറിയാമെന്നും തനിക്ക് സ്വയം നോക്കാൻ അറിയാമെന്നും ഡൈനിനോട് പറയുന്നു അതേസമയം വേഗൽസി ഒരു പക്ഷിക്കൂട്ടത്തോടൊപ്പം പറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം പറന്നപ്പോഴേക്കും അവളുടെ വലിപ്പം കാരണം അവൾ തളർന്നു അങ്ങനെ അവൾ ഒരു പള്ളിയുടെ മുകളിൽ പറന്നിറങ്ങി അവിടുത്തെ ആളുകൾ അവളെ കണ്ടിട്ട് താഴെ ഇറക്കാനായി ഫയർഫോഴ്സിനെ വിളിക്കുകയും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മുകളിലേക്ക് കയറുമ്പോഴേക്കും അവൾ പറന്നു പോകുന്നു ഒരു പെൺകുട്ടിയെ കഴുകാൻ കൊണ്ടുപോയി എന്നാണ് അവരൊക്കെ കരുതിയിരുന്നത് അതിനുശേഷം അവിടേക്ക് വേഗൽച്ച അന്വേഷിച്ച് വരുന്ന വാറേൻ്റെനും പത്രവാ പത്രത്തിലും ടി വിയിലുമൊക്കെ ഈ വാർത്ത വന്നതായി കാണുന്നു അതിനുശേഷം അവർ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലേക്ക് പോകുകയും വാറേണ്ടേനും അവളൊരു പക്ഷിയാണ് അല്ലാതെ അവളൊരു മനുഷ്യനല്ല എന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നെങ്കിലും അയാളത് വിശ്വസിക്കാൻ തയ്യാറാവുന്നേ എന്നിട്ടയാൽ ആ പക്ഷികൾ തെക്കോട്ടാണ് പോയതെന്ന് പറഞ്ഞ് അവളെ കണ്ടെത്താൻ അവരുടെ കൂടെ കൂടുന്നു ഇതേ സമയം വേഗൽച്ചയെ പറന്നു വന്ന് ഒരു വീടിൻ്റെ ജനാലയിൽ അവിടുത്തെ പക്ഷികൾ പറക്കുന്നത് നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു കുറച്ചു കഴിഞ്ഞ് അവൾ ആ പക്ഷികളോടൊപ്പം പറന്നു പോകുന്നു എന്നാൽ ആ നിമിഷം തന്നെ ഒരു വെടിയുച്ച കേൾക്കുകയും ഇത് കേട്ട് വാറയും കൂട്ടരും അങ്ങോട്ടേക്ക് ഓടിവരുന്നു അവർ അവിടുള്ള കിണറ്റിൻ്റെ ഇടയിൽ വേഗൽച്ചയെ കാണുന്നു അവർ ഫയർഫോഴ്സിൻ്റെ കയർ ഉപയോഗിച്ച് കിണറ്റിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അത് വേഗൽച്ച ആയിരുന്നില്ല അത് അവൾ ധരിച്ചിരുന്ന വസ്ത്രമായിരുന്നു അങ്ങനെ അവർ ആശ്വസിക്കുകയാണ് നേരം വൈകിട്ടും വേഗൽച്ചയെ കണ്ടെത്താനാകാതെ അവർ രാത്രി തങ്ങാനായി ഒരു ഹോട്ടലിലേക്ക് പോകുന്നു അപ്പോഴേക്കും ഡെയിൻ ലോഡ്ജിയെ തൻ്റെ മകളായി കണ്ട് സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നിരുന്നു അത് ലോഡ്ജിയെ റൂമിൽ നിൽക്കുമ്പോൾ പുറത്ത് മരത്തിന് മുകളിൽ അപരിചിതനായ ഒരു ആൺകുട്ടി ഇരിക്കുന്നതായി അവളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവൾ അങ്ങോട്ട് പോയി അവനുമായി സംസാരിക്കുകയും ചെയ്യുന്നു അന്ന് രാത്രി ആ ആൺകുട്ടി അവൻ്റെ വീട്ടിൽ കടന്നുറങ്ങുകയും അപ്പോൾ എന്തോ ശബ്ദം കേട്ടുണരുകയും കട്ടിനില്ലടിയിലേക്ക് നോക്കുകയും ചെയ്യുമ്പോൾ അത് അവിടെ വേഗൽച്ച കിടക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ലോഡ്ജിയെ വിളിക്കാനായി അവൻ വെളിയിലേക്ക് ഓടി കാരണം വേഗൽച്ചയെപ്പറ്റി ലോഡ്ജെ അവനോട് പറഞ്ഞിരുന്നു അവൻ പോയി ലോഡ്ജിയെ കൂട്ടിക്കൊണ്ടുവരികയും വേഗൽജിയെ കണ്ടപ്പോൾ ലോഡ്ജയ്ക്ക് സന്തോഷമാവുകയും അങ്ങനെ അവർ മൂന്നുപേരും ആ കട്ടിനിലയിൽ തന്നെ ആ രാത്രി കിടന്നുറങ്ങുന്നു പിറ്റേന്ന് രാവിലെ ആ ആൺകുട്ടിയുടെ അമ്മ മുറിവൃത്തിയാക്കാനായി വന്നതും വേഗൽജയെ കാണുകയും അവളുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു എന്നാൽ അവർ വേഗൽജയുടെ അടുത്തെത്തുന്നതിന് മുന്നേ അവൾ വീണ്ടും അവിടുന്ന് പറന്നുപോകുന്നു പിന്നീട് അവർ വേഗൽച്ചയെ കണ്ടെത്താൻ അവിടെ നിന്നിറങ്ങുമ്പോൾ ലോഡ്ജെ അവർക്കൊരു സുഹൃത്തിന് കിട്ടിയതിനാൽ അവരോടൊപ്പം പോകാൻ മടിക്കുന്നു ഡൈൻ സന്തോഷത്തോടെ ലോഡ്ജയെ ആ കുട്ടിക്കൊപ്പം ആക്കിയിട്ട് പോകുന്നു വേകൽച്ചയെ തേടിയുള്ള അവരുടെ യാത്ര തുടരുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ക്ഷീണിക്കുകയും തൊട്ടടുത്തുള്ള ഷെഡിൽ റെസ്റ്റെടുക്കുകയും ചെയ്യുന്നു പക്ഷേ വാറയും ഡെയിനും അപ്പോഴേക്കും യാത്ര തുടരുന്നു അങ്ങനെ അവർ ഒരു നദി മുറിച്ചു കിടക്കുമ്പോഴേക്കും വാറേ വല്ലാതെ ക്ഷീണിക്കുകയും നമുക്ക് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് ഡെയിനും വാറയും വീണ്ടും ഷെഡിലേക്ക് തിരിച്ചു പോകുന്നു രാത്രിയിൽ എന്തോ ഒന്ന് ചിലയ്ക്കുന്നത് കേട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് പോകുകയും അപ്പോൾ അത് ഒരു മരത്തിന് മുകളിൽ വേഗൽശേ തലകീഴായി കിടക്കുന്നു അവളുടെ ചിറകുകൾ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു അയാൾ അവളുടെ ചിറകുകൾ മരുന്ന് വെച്ച് കെട്ടി അല്പനേരം കഴിഞ്ഞ് അവിടെ നിന്ന് അവൾ വീണ്ടും പറന്നുപോകുന്നു അടുത്ത ദിവസം രാവിലെ താൻ വേഗൽശയെ കണ്ടതും പരിചരിച്ചതുമൊക്കെ വാറയോടും ഡേനോടുമായി അയാൾ പറയുന്നു ഇയാൾക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല അവൾ സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് അയാൾ അവരോട് യാത്ര പറഞ്ഞു പോകുന്നു എന്നാൽ വാറയും ഡെയിനുമാകട്ടെ അവൾ അവരുടെ മകളെ പിന്തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഒരു കടൽ തീരത്തെത്തുമ്പോൾ കാണുന്നത് വേഗൽശേ ആ കടലിന് കടലിനു മുകളിലൂടെ പറന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ് അവൾ വളർന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നു വേഗൽശ ആഹ്ലാദത്തോടെ പറക്കുന്നത് വാറയും ഡെയിനും സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിന്നു പിന്നീട് അവർ വീട്ടിലേക്ക് തിരികെ പോകാൻ തീരുമാനിക്കുകയും ഒരു ബസ്സിൽ കയറാൻ പോവുകയുമാണ് ബസ്സിൽ കയറാൻ പോകുമ്പോഴേക്കും വാറ ഒരു പക്ഷി ചലക്കുന്ന ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് കടലിനടുത്തേക്ക് ഓടുന്നു പിന്നാലെ ഡെയിനും ഓടി ഓടിയെത്തുമ്പോഴേക്കും കാണുന്നത് കടലിൻ്റെ തിരമാലകളിൽപ്പെട്ട വേഗൽശയെ രക്ഷിച്ചുകൊണ്ടുവരുന്ന വാറയാണ് അങ്ങനെ അവർ വേഗൽശയുമായി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും അന്ന് രാത്രി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ആ രാത്രി തങ്ങളുടെ മകളെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ ഒരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്നു പിറ്റേന്ന് രാവിലെ വാറയൻ്റെയിനും ഉറക്കമുണരുന്നതും കാണുന്നത് വേഗൽച്ചയെ അടച്ചിട്ട ജനജന മുന്നിൽ തട്ടി പറക്കാൻ ശ്രമിച്ച് വീഴുന്നതാണ് തങ്ങളുടെ മകളുടെ സന്തോഷമാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണ് അവർ നഷ്ടപ്പെടുത്തുന്നതെന്ന് വിചാരിച്ച് അവർ വേഗൽച്ചയെ സന്തോഷത്തോടെ പറഞ്ഞയക്കാമെന്ന് കരുതി അവർ ആദ്യമായി വേഗൽച്ചയെ കിട്ടിയ ഫുൾമേറ്റിലേക്ക് അവളെയും കൂട്ടിക്കൊണ്ടുപോകുന്നു അവിടെ എത്തിയതിനു ശേഷം ഇരുവരും അവളെ നെറ്റിയിൽ ചുംബിക്കുകയും വേഗൽച്ചയെ പറത്തിവിടുകയും ചെയ്യുന്നു വേഗൽച്ചയെ അവർക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ മകൾ ആഹ്ലാദത്തോടെ പകർ പറന്നു പോകുന്നത് വാറയും മതിവരുവോളം നോക്കി നിന്നു ഈ പക്ഷിക്കുഞ്ഞിൻ്റെയും അവളെ മകളായി കണ്ട് സ്നേഹിച്ച ദമ്പതിമാരെയും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ